September 9th. ഫയൽ പിന്നീട് പതിമൂന്നാം തീയതി തിരിച്ചു പോകുന്നുണ്ട്. അതെല്ലാം രേഖകളിൽ വ്യക്തമാണ്. മൂന്നാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫയൽ വരുന്നു. ഒൻപതാം തീയതി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒപ്പുവെച്ച ഫയൽ തിരിച്ച് പതിമൂന്നാം തീയതി പോകുന്നു. ഈ ദിവസങ്ങളിലൊന്ന് മുഖ്യമന്ത്രി കേരളത്തിലേ ഇല്ല, അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയിലാണ്. അപ്പൊ കേരളത്തിൽ രണ്ട് മുഖ്യമന്ത്രിയുണ്ട്. ഈ ഫയലിൽ ഒപ്പുവെച്ചത് ശിവശങ്കറാണോ സ്വപ്ന സുരേഷാണോ? കേരളത്തിലെ പിണറായി വിജയന്റെ വ്യാജ ഒപ്പിടുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടോ? അങ്ങനെ മുഖ്യമന്ത്രിയുടെ കള്ള ഒപ്പിടാൻ ഒരാളെ പാർട്ടി അവർ നിയമിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ വിദേശത്തുള്ളപ്പോൾ മാത്രമല്ലല്ലോ, നാട്ടിലുള്ളപ്പോഴും ഇത് സംഭവിച്ചുകൂടെ. കഴിഞ്ഞ നാല് വർഷക്കാലം മുഖ്യമന്ത്രി ഏതൊക്കെ ഫയലുകളിൽ ഒപ്പിട്ടുണ്ട്, ഏതൊക്കെ ഫയൽ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്ന് സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഫയൽ വരുന്നു, മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒപ്പ് പിണറായി വിജയന്റെ ഒപ്പ് 9/9/2018 ഈ പറയുന്ന ദിവസം മുഖ്യമന്ത്രി ജയിലേ ഇല്ല, അദ്ദേഹം മയോ ക്ലിനിക്കിൽ ചികിത്സയിലാണ്. അപ്പൊ ഇത് ആരാണ് ഈ ഒപ്പിട്ടത്? എല്ലാവരും പറയുന്നത് ഇരട്ട ചങ്കുണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണല്ലോ, ഒരു ചങ്ക് ഇവിടെ വെച്ച് പോയതാണ്. അത് കഴിഞ്ഞിപ്പോ ഒപ്പിടാൻ വേണ്ടി ഏതെങ്കിലും കൺസൾട്ടൻസികൾക്ക് കരാർ കൊടുത്തിട്ടുണ്ടോ? തന്റെ ഒപ്പിടാൻ വേണ്ടി പ്രൈസ് വാട്ടർ ഹൗസ് ഗ്രൂപ്പ് മുഖ്യമന്ത്രി കരാർ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ KPMC കരാർ കൊടുത്തിട്ടുണ്ടോ? എത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ്! മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പ് വ്യാജമായി ഇട്ടിരിക്കുന്നു.